ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പോകുന്ന വെളിപാട് പുസ്തകത്തിലെ ഭാഗങ്ങൾ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ തുടർന്നുള്ളതായ കാര്യങ്ങളാണ് നാം വായിക്കുന്നത്, നാം പഠിക്കുന്നത്. ഈ വെളിപാട് പുസ്തകം 4-ാം അധ്യായം തുടങ്ങുമ്പോൾ പറയുന്നു, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് കാണിച്ചു തരാം എന്നാണ് പറയുന്നത്. മേലാൽ സംഭവിക്കാനുള്ളത് കാണിച്ചു തരാമെന്ന് പറയുന്നു. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു മുദ്രയിട്ടൊരു പുസ്തകം കാണുന്നു, മുദ്രയിട്ട പുസ്തകം. ആ മുദ്ര പൊട്ടിച്ചാൽ ഈ മേലാൽ സംഭവിക്കാനുള്ളത് എന്താണെന്ന് കാണാൻ പറ്റുകയുള്ളൂ. ആ മുദ്ര പൊട്ടിക്കണം. 7 മുദ്രയുള്ള ഒരു പുസ്തകം, 7 മുദ്രയിട്ട പുസ്തകം. അത് യോഹന്നാൻ കാണുന്നത്. യോഹന്നാൻ കാണുമ്പോൾ ആ പുസ്തകം തുറപ്പാൻ യോഗ്യനായിട്ട് ആരെയും കാണുന്നില്ല. പുസ്തകം തുറക്കണം, മുദ്ര പൊട്ടിക്കണം. ഓരോ മുദ്രയും പൊട്ടിച്ച് അതിൻ്റെ ആശയഗതി എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത് അറിയണം. അതറിയാൻ നിർവാഹമില്ല. പൊട്ടിക്കാൻ യോഗ്യനായിട്ട്, മുദ്ര പൊട്ടിക്കാൻ യോഗ്യനായിട്ട് ആരുമില്ല. അതുകൊണ്ട് യോഹന്നാൻ സങ്കടത്തോടെ നിന്ന് കരയുകയാണ്. എന്തുവേണ്ടു, ഈ എന്നെ ഇവിടെ വേല സംഭവിക്കാനുള്ളത് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വിളിച്ചെങ്കിലും സംഭവിക്കാനുള്ളത് കാണാൻ പറ്റുന്നില്ലല്ലോ. ഈ മുദ്ര പൊട്ടിക്കാൻ യോഗ്യനായിട്ട് ആരുമില്ലല്ലോ. അപ്പോഴാണ് നീ കരയേണ്ട, യഹൂദായുടെ സിംഹമായവൻ മുദ്ര പൊട്ടിപ്പാൻ യോഗ്യൻ. യോഹന്നാൻ നോക്കിയപ്പോൾ സിംഹത്തിൽ നിന്ന് കാണുന്നില്ല, സിംഹത്തെ കാണുന്നില്ല, പക്ഷേ കാണുന്നു ഒരു അറുക്കപ്പെട്ട കുഞ്ഞാട്. അറുക്കപ്പെട്ട കുഞ്ഞാട് ആ മുദ്ര പൊട്ടിപ്പാൻ യോഗ്യനായിട്ടുണ്ട്. ഉടനെ സ്തുതിയാണ്, സ്തോത്രമാണ്. സ്വർഗത്തിൽ ഈ മുദ്ര പൊട്ടിപ്പാൻ യോഗ്യനായി അറുക്കപ്പെട്ട കുഞ്ഞാടുണ്ട് എന്ന് വന്നപ്പോൾ അവിടെ വലിയ ആഘോഷമാണ്, സ്തുതിയാണ്, ആരവാരമാണ്. ആ സ്തുതിയുടെ പാട്ടാണ് പിന്നെ നാം തുടർന്ന് കണ്ടത്. 5-ാം അധ്യായം അവസാനിക്കുന്നതിനെ ആ പാട്ടിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും എല്ലാം നാം കാണുകയാണ്. എന്നാൽ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് നാം അതിൻ്റെ അടുത്ത രംഗം കാണുന്നത്. അതെന്താണ്? 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആൻറ്റി ക്രൈസ്റ്റ് വെളിപ്പെടുന്നു. ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ എതിർക്രിസ്തു. അന്ത്യക്രിസ്തു എന്ന് പറയുന്ന പ്രയോഗം വാസ്തവത്തിൽ അത് ശരിയല്ല. ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ അന്ത്യക്രിസ്തു എന്നല്ല പറയേണ്ടത്, എതിർക്രിസ്തു. എതിർക്രിസ്തു വെളിപ്പെടുകയാണ്. അവൻ ആദ്യം വളരെ സൗമ്യനായിട്ടാണ് വരുന്നത്, വളരെ സൗമ്യനായിട്ട്. എതിർക്രിസ്തുവിൻ്റെ ഭരണം മൊത്തം 7 വർഷമുണ്ട്. ആ 7 വർഷത്തിൽ ആദ്യത്തെ 3.5 വർഷം അവൻ വളരെ മാന്യതയും വളരെ സൗമ്യതയും വളരെ ശാന്തതയുമുള്ള ഒരു നല്ല സമാധാനപ്രിയനായ ഒരു രാജാവായിട്ടാണ് കാണുന്നത്. സമാധാനപ്രിയൻ, നല്ല വളരെ സമാധാനം ഉണ്ടാക്കാൻ വന്നിരിക്കുന്ന, ലോകരാഷ്ട്രങ്ങൾക്കെല്ലാം സമാധാനം കൊടുക്കുന്ന എന്നുള്ള നിലയിലാണ് വന്നിരിക്കുന്നത്. എന്നാൽ അല്പം കഴിയുമ്പോഴേക്കും അവൻ്റെ രൂപം മാറുന്നു, അവൻ്റെ വേഷം മാറുന്നു, അവൻ്റെ ഭാവം മാറുന്നു. ഈ ആൻറ്റി ക്രൈസ്റ്റ് 3.5 വർഷം കഴിയുമ്പോഴേക്കും സാത്താൻ അവനിൽ ഇറങ്ങി ആവസിച്ച് അവനിൽ നിന്നുകൊണ്ട് എല്ലാം തകർത്ത് കളയുന്നു. അതാണ് 6-ാം അധ്യായത്തിൽ ഓരോ മുദ്രയും പൊട്ടിക്കുമ്പോൾ കാണുന്നത്. ഓരോന്നോരോന്നായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്, ഗൗരവമായിട്ട് പഠിക്കണം. ദൈവത്തിന് സ്തോത്രം. ഈ വെളിപാട് പുസ്തകം പഠിക്കുന്നത് ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ പ്രത്യാശ വർദ്ധിക്കും. നാം ഒരു വ്യക്തമായ നിയതമായ ലക്ഷ്യത്തിലേക്കാണ് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. വെറുതെ ചുമ്മാ കൂടി വരികയല്ല, വെറുതെ നാം ചില വാക്കുകൾ പ്രസംഗങ്ങൾ കേൾക്കുകയല്ല, നാം ഒരു വലിയൊരു സമൂഹത്തിൽ സ്വർഗത്തിൽ നിലനിൽക്കുന്ന, സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യാതന്മാരുടെ സഭയിൽ, ആ സ്വർഗീയ സമൂഹത്തിൽ നാം ചേരുകയാണ് എന്നുള്ള വലിയൊരു പ്രത്യാശയാണ് നമുക്ക് ലഭിക്കുന്നത്. വലിയൊരു പ്രത്യാശ, വലിയൊരു സമാധാനം. യോഹന്നാൻ വെളിപ്പാട് പുസ്തകം എഴുതുന്ന സമയത്ത്, വെളിപ്പാട് പുസ്തകം എഴുതിയ ശേഷമാണ് യോഹന്നാൻ സുവിശേഷം എഴുതിയത്. വെളിപ്പാട് പുസ്തകം എഴുതുന്ന സമയത്ത് അന്ന് യോഹന്നാൻ കാണുന്നത് സമൂഹം മുഴുവനും പീഡയിൽ ഞെരുങ്ങുന്നതായിട്ടാണ്. അന്നത്തെ ക്രൈസ്തവർ, വിശ്വാസികൾ, ക്രിസ്തുവിൻ്റെ അനുയായികൾ എല്ലാവരും പീഡയനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. പീഡയനുഭവിക്കുന്നവർക്ക് ആശ്വാസമായിട്ടാണ് ഈ പുസ്തകം എഴുതാൻ ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരണ കൊടുത്തത്. കാരണം പീഡയനുഭവിക്കുന്നു, വലിയ യാതന അനുഭവിക്കുന്നു, പാവപ്പെട്ട ദൈവമക്കളെല്ലാം കഷ്ടത അനുഭവിക്കുന്നു. എന്നും എതിർപ്പും, എന്നും ആക്ഷേപവും, എന്നും പരിഹാസവും, എന്നും ഒറ്റപ്പെടുത്തലും. അന്നൊക്കെ ആദ്യകാല തലമുറയിൽ 1-ാം നൂറ്റാണ്ടിൽ വിശ്വാസികൾക്ക് കടയിൽ നിന്ന് സാധനം വാങ്ങാൻ പോലും പറ്റാത്ത സ്ഥിതിയായിപ്പോയിരുന്നു. ആരും കൊടുക്കുകയില്ല. അവരെ എല്ലായിടത്തും അവരെ മാറ്റിക്കളയുന്നു, തള്ളിക്കളയുന്നവരെ ഒഴിവാക്കുന്നു.
അങ്ങനെ ഒരു വേർതിരിക്കപ്പെട്ട സമൂഹമായിട്ട്, വേറെ പറഞ്ഞാൽ ത്യജിക്കപ്പെട്ട സമൂഹമായിട്ട്, ഉപേക്ഷിക്കപ്പെട്ട സമൂഹമായിട്ടാണ് അന്നത്തെ വിശ്വാസികൾ കാണപ്പെട്ടിരുന്നത്. അങ്ങനെയുള്ളവർക്ക് ആശ്വാസം നൽകുന്നതാണ് ഈ വെളിപ്പാട് പുസ്തകം. ഇന്ന് കഷ്ടതയുണ്ട്, പക്ഷേ നല്ലൊരു ശുഭകാലം വരാൻ പോകുന്നു. അത് വെറുതെ ഭാവനയിൽ കാണുന്നതല്ല, വെറുതെ ഒന്ന് സാന്ത്വനപ്പെടുത്താനുള്ളതല്ല, ഒന്ന് ആശ്വസിപ്പിക്കാനുള്ള വാക്കല്ല. ഇന്ന് കഷ്ടതയുണ്ട്, പക്ഷേ വലിയൊരു സമാധാനം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് വലിയൊരു സമാധാന കാലം. വളരെ സുഖകരമായ, ശോഭനമായ, സന്തോഷകരമായ, ആനന്ദ അനുഭൂതിയുള്ളതായ ഒരു നല്ല കാലം വരാൻ പോകുന്നു എന്നാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ സന്ദേശം. കർത്താവായ യേശു രാജാധിരാജാവായി വാഴും. അതിനു മുൻപ് വലിയ വലിയ പ്രതിസന്ധികളുണ്ടാകും. ആൻറ്റി ക്രൈസ്റ്റിൻ്റെ പ്രവർത്തനം മൂലം, എതിർക്രിസ്തുവിൻ്റെ പ്രവർത്തനം മൂലം പാവപ്പെട്ട ദൈവമക്കൾക്ക് അനേകം പ്രയാസങ്ങളുണ്ടാകും. ഈ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ പ്രവർത്തനം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ അവൻ ആളത്വമായി വെളിപ്പെട്ടിട്ടില്ലെന്നേ ഉള്ളൂ. എതിർക്രിസ്തുവിൻ്റെ പ്രവർത്തനം നടക്കുന്നതിനെക്കുറിച്ച് തെസ്സലോനിക്കർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം രണ്ടാം അധ്യായത്തിൽ പറയും, അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. എതിർക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ സാത്താൻ്റെ ദുഷ്ടപിശാചിൻ്റെ പ്രവർത്തനം ഇപ്പോഴും ഉണ്ട്. അനേകരെ തെറ്റിക്കാനായി പിശാചി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, വിശ്വാസികളെപ്പോലും. വളരെ ഗൗരവമായ കാര്യമാണത്. വിശ്വാസികളെപ്പോലും, വ്രതന്മാരെപ്പോലും വീഴിക്കാൻ നോക്കുകയാണ്. വ്രതന്മാരെപ്പോലും നല്ല നിഷ്ഠയോടുകൂടി ജീവിതം സമർപ്പിച്ച് വളരെ നിഷ്ഠയോടുകൂടി ജീവിക്കാൻ ദൈവമക്കളെപ്പോലും വീഴിക്കാൻ ആ ഈ അന്തിക്രിസ്തുവിൻ്റെ, എതിർക്രിസ്തുവിൻ്റെ അഥവാ അശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മർമ്മമായി, രഹസ്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എതിർക്രിസ്തുവിൻ്റെ ആ പ്രവർത്തനത്തിൻ്റെ രഹസ്യം ഇപ്പോൾ വെളിപ്പെട്ടിട്ടില്ല, പക്ഷേ അത് രഹസ്യമായി ഇപ്പോൾ അനേകരെ വീഴ്ചുകൊണ്ടിരിക്കുകയാണ്. അല്പം വിശ്വാസത്തിലേക്ക് ആരെങ്കിലും വന്നാൽ അവനെ തകർക്കുക എന്നുള്ളത് പിശാചിൻ്റെ തന്ത്രമാണ്. ഒരു വിശ്വാസത്തിലേക്കും ഒരു വിശുദ്ധ ജീവിതത്തിലേക്കും ആരെങ്കിലും സമർപ്പിക്കുമ്പോഴേക്കും അവനെ എങ്ങനെയെങ്കിലും ഒടുക്കിക്കളയുക, എങ്ങനെയെങ്കിലും അവനെ വിഴുങ്ങിക്കളയുക, അതാണ് അലറുന്ന സിംഹം എന്നപോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ഞാൻ ചുറ്റി നടക്കുന്നു. പിശാചി ചുറ്റി നടക്കുകയാണ് അലറുന്ന സിംഹം പോലെ. ഏതെങ്കിലും ഒരു ദൈവവൈദ്യ വിശ്വാസത്തിലേക്ക്, വിശുദ്ധിയിലേക്ക്, തീരുമാനമെടുക്കുന്ന സമർപ്പണത്തിലേക്ക് വരുമ്പോൾ അവനെ എങ്ങനെയെങ്കിലും തറപറ്റിച്ചേ പറ്റൂ എന്നുള്ള നിർബന്ധത്തിൽ പിശാചിങ്ങനെ നോക്കി നടക്കുകയാണ്. അതുകൊണ്ടാണ് പിതാക്കന്മാർ പറഞ്ഞത്, അലസത അല്പം പോലും വരരുത്. അല്പം പോലും അലസത വന്നാൽ നാം അശുവഴിയിലേക്ക് തിരിഞ്ഞു പോകും, അരുതാത്ത വഴികളിലേക്ക് തിരിഞ്ഞു പോകും. അലസത ലേശം പോലും ബാധിക്കരുത്. അല്പം പോലും നമുക്ക് അശ്രദ്ധ വരരുത്, സൂക്ഷ്മതക്കുറവ് വരരുത്. എപ്പോഴും ജാഗ്രതയായിട്ടിരിക്കണം, എപ്പോഴും സൂക്ഷിച്ച് നിൽക്കണം. കാരണം ഏത് സമയത്താണ് ഈ ദുഷ്ടൻ നമ്മൾ വിഴുങ്ങുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. എപ്പോഴും ഉണ്ട് പിശാച് അടുത്ത് തന്നെ. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ചിലപ്പോൾ പിശാച് നമ്മളെ ആക്രമിക്കുന്നത്. ഒരു വേണ്ടാത്ത ചിന്ത വന്നാൽ മതി, വേണ്ടാത്തൊരു ചിന്ത തരുന്നു, ആ ചിന്തയെ ഫോസ്റ്റർ ചെയ്യാൻ, ആ ചിന്തയെ വളർത്തിയെടുക്കാനായിട്ട് പിശാച് വേറെ ചില സാഹചര്യം ഒരുക്കൊണ്ട് വരും. ആ ചിന്ത പയ്യെ പയ്യെ അത് കൂടുതൽ ചിന്തകളിലേക്ക് നയിക്കും, കൂടുതൽ എതിർപ്പുകളിലേക്ക് നയിക്കും, കൂടുതൽ തിന്മയിലേക്ക് നയിക്കും. നമുക്ക് നല്ല നല്ല ചിന്തകൾ വരുന്നതിന് പകരം ചീത്ത ചിന്തകൾ കൊണ്ടുവന്നിട്ട് നമ്മെ മത്സരബുദ്ധിയിലേക്ക് കൊണ്ടുപോയി ഈ പിശാച് കെട്ടിയിടും. സൂക്ഷിക്കേണ്ട കാര്യമാണ്. നമുക്ക് അവിശ്വാസം കൊണ്ടുവരാൻ നോക്കും, നമ്മുടെ വിശ്വാസം തകർക്കാൻ നോക്കും, നമുക്ക് പല കാര്യങ്ങളിലും സംശയം തോന്നും. ഇതെല്ലാം പിശാച് കൊണ്ടുവരുന്ന തന്ത്രമാണ്. ഇത് അന്ത്യക്രിസ്തുവിൻ്റെ, എതിർക്രിസ്തുവിൻ്റെ ആ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്, എല്ലായിടത്തുമുണ്ട്. അത് വിശ്വാസികളുടെയാണ് ഏറ്റവും കൂടുതൽ. കാരണം പിശാചിനെ പേടി വിശ്വാസികൾ ചിലർ വരുന്നു, അവരാണ് അവൻ്റെ ലാക്കായിത്തീരുന്നത്. അല്ലാത്തവരെക്കുറിച്ച് അവന് പേടിക്കാനില്ലല്ലോ, അവൻ്റെ കസ്റ്റഡിയിലാണല്ലോ. പിശാചിൻ്റെ പോക്കറ്റിലാണല്ലോ അനേക ആളുകൾ. ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാലും ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികളും പിശാചിൻ്റെ കയ്യിലാണല്ലോ, അവൻ്റെ വരുതിയിലാണല്ലോ നിൽക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. മറ്റുള്ളവരെ പോലെ തന്നെ ക്രിസ്ത്യാനികളും തമ്മിൽ തല്ലുന്നു, മറ്റുള്ളവരെ പോലെ ക്രിസ്ത്യാനികളും കലഹിക്കുന്നു, മറ്റുള്ളവരെ പോലെ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന മാമോയിസേറ്റവർ, പള്ളിയിൽ പോകുന്നവർ, കൺവെൻഷൻ പോകുന്നവർ, സുവിശേഷ യോഗങ്ങൾ സംബന്ധിക്കുന്നവർ, കൂട്ടായ്മയിൽ പോകുന്നവർ, അവരും വഴക്കടിക്കുന്നു, ഭാര്യയും ഭർത്താവ് ഭിന്നിക്കുന്നു, അവരും അനുസരണമില്ലാതെ പോകുന്നു, മാതാപിതാക്കളെ അനുസരിക്കുന്നില്ല, ഒരു വ്യത്യാസമില്ലാത്തതുപോലെ ജീവിക്കുന്നു. അവരെല്ലാം പിശാചിൻ്റെ പോക്കറ്റിൽ തന്നെയാണ്. കാര്യം ക്രിസ്ത്യാനികൾ പേരുണ്ടെങ്കിലും പിശാചിൻ്റെ പോക്കറ്റിൽ, പിശാചിൻ്റെ കസ്റ്റഡിയിൽ. എന്നാൽ നമുക്കറിയാമല്ലോ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ. എന്നാൽ ഇത് പിശാചിൻ്റെ കസ്റ്റഡിയിലേക്ക് പോകാതെ വളരെ വളരെ വ്യക്തമായ ധാരണയോടുകൂടി നിൽക്കുന്ന ദൈവമക്കളുണ്ട്. അവരെ വീഴിക്കുക എന്നുള്ളതാണ് പിശാചിൻ്റെ തന്ത്രം. അതാണ് പിശാച് നോക്കുന്നത്. വളരെ വിശുദ്ധിയിൽ നിറഞ്ഞു നിന്നുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യാൻ ശ്രമിക്കുന്നവരെ തകർക്കുക, അതാണ്. അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരി ചുറ്റി നടക്കും, ചുറ്റി തിരി നടക്കുകയാണ്. ആരെ വിഴുങ്ങേണ്ടു? വിശുദ്ധന്മാരെ വിഴുങ്ങാനാണ് നോക്കുന്നത്. ഈ വ്രതന്മാരെപ്പോലും തെറ്റിക്കാൻ നോക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. വ്രതന്മാരെപ്പോലും തെറ്റിക്കും.
നിഷ്ഠയോടും വ്രതത്തോടും കൂടി നിൽക്കുന്നവർ പോലും തെറ്റിക്കും. അങ്ങനെയുള്ള ഒരു സമൂഹമാണ് നമുക്ക് നമ്മുടെ മുന്നിൽ നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. നാമും അങ്ങനെ തന്നെ. അതുകൊണ്ട് നാം വളരെ ജാഗ്രതയായിരിക്കണം. അലസത അല്പം പോലും വരരുത്, അല്പം പോലും അലസത വരരുത്. നാം പാടുന്നു, അലസത ലേശം ബാധിച്ചാൽ അശുവഴിക്ക് വശമതനായി സ്വാത്മത്തെ സ്വയമേ നിഹനിക്കും, ആത്മാവ് മരിച്ചു പോകും. അതാരും അറിയുന്നില്ല. എത്രയോ പേര് ഈ ആത്മാവ് മരിച്ചവരായിട്ട് കൂട്ടായ്മ വരും, വചനം കേൾക്കും, പക്ഷേ ആത്മാവ് മരിച്ചിരിക്കും. അതേക്കുറിച്ച് അവർക്ക് അറിയാനും പാടില്ല, ചിന്തിക്കുന്നുമില്ല. ചിലപ്പോൾ സാക്ഷി പറഞ്ഞെന്നവരും, ചിലപ്പോൾ പ്രസംഗിച്ചെന്നവരും, ചിലപ്പോൾ പാട്ട് പാടിയെന്നവരും, പക്ഷേ ആത്മാവ് മരിച്ചിരിക്കുകയാണ്. അതാരും അറിയുന്നില്ല. ആത്മാവ് മരിച്ചിരിക്കുന്നു. പാപം വരുന്നു, അതൊക്കെ സാരമില്ല. വീക്ക്നെസ്, അതായത് ബലഹീനതയല്ലേ. മനുഷ്യ സഹജമായിട്ടുള്ള ചിന്തകൾ വരുന്നുള്ളതല്ലാതെ അതിനപ്പുറം എനിക്ക് വേറെ തെറ്റൊന്നുമില്ലല്ലോ, ഞാൻ മനസ്സറിഞ്ഞ് വേറെ പാപത്തിലൊന്നും പോകുന്നില്ലല്ലോ എന്നുള്ളൊരു ധാരണയിൽ പാവപ്പെട്ട വിശ്വാസികൾ അനേകർ പിശാചിൻ്റെ ചതി കെണിയിൽപ്പെട്ട് ഇന്ന് നരയിക്കുകയാണ്. അറിയുന്നില്ല, തരം അറിയുന്നില്ല. അനേകരെങ്ങനെയാണ്, അന്ന് കർത്താവ് വന്നപ്പോൾ ശീലോംകുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞ് കണ്ണുകാഴ്ച കിട്ടി വന്ന് ആ മനുഷ്യനെ സൗഖ്യമാക്കിയതിന് ശേഷം കർത്താവ് പറയുന്നുണ്ട് യഹൂദന്മാരെ കുറിച്ച്, അവിടുത്തെ പള്ളി പ്രമാണിമാരെ കുറിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ കുരുടരാണെന്നാണ് പറയുന്നത്, പക്ഷേ നിങ്ങൾ കുരുടരാണ്, നിങ്ങൾ അറിയുന്നില്ല എന്ന്. നിങ്ങൾ കുരുടരാണ്, നിങ്ങൾക്ക് അന്ധത പിടിച്ചിരിക്കുകയാണ്, പക്ഷേ നിങ്ങൾ അന്ധരാണ്, നിങ്ങൾ അറിയുന്നില്ല. ഇന്ന് അനേകം ക്രിസ്ത്യാനികളും അന്ധരാണെന്ന് അറിയുന്നില്ല. അനേകം ക്രിസ്ത്യാനികളും എങ്ങനെ ജീവിച്ചു പോകുന്നു, പള്ളിയിൽ പോകും, നമസ്കാരം ചൊല്ലും, നോമ്പ് നോക്കും, യോഗത്തിലും വരും, കൂട്ടായ്മയിലും വരും, വളരെ താല്പര്യമുള്ള കൂട്ടായ്മ വരും. പക്ഷേ ഒരു ദിവസം കടന്നു പോകും, കടന്നു ചെന്ന് പോകുമ്പോഴാണ് അറിയുന്നത്, അയ്യോ അപകടം പറ്റിപ്പോയല്ലോ, അയ്യോ അബദ്ധം പറ്റിപ്പോയല്ലോ എന്നപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഇത് നാം ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ്. അലസത അല്പം പോലും വരാൻ പാടില്ല. അലസത വന്നു പോയാൽ നാം അശുഭ വഴിയിലേക്ക് തിരിഞ്ഞു പോകും, തെറ്റായ വഴിയിലേക്ക് തിരിഞ്ഞു പോകും. ഒരു കാരണവശാലും നമ്മുടെ നമുക്ക് ജാഗ്രത ഇല്ലാതെ പോകരുത് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ സാധാരണ ദൈനംദിന ജീവിതത്തിൽ എന്ത് ജോലി ചെയ്താലും ആ ജോലി ചെയ്യുമ്പോൾ പോലും നാം നമ്മുടെ ജോലിയിൽ വളരെ ഏകാഗ്രതയോടെ ശ്രദ്ധിച്ച് ജോലി ചെയ്യുമ്പോൾ പോലും നമ്മുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടു പോകരുത്. ഏകാഗ്രതയും നിർമ്മലതയും വിട്ടു പോയാലോ വഷളായി പോകും. അത് നാം പ്രത്യേകം മനസ്സിലാക്കണം. ഏകാഗ്രതയും നിർമ്മലതയും വിട്ടു പോയാൽ വഷളായി പോകും. അതാണ് കോരിന്ത്യർക്കെഴുതിയ രണ്ടാമത്തെ ലേഖനം 11-ാം അധ്യായത്തിൽ പറയുന്നത്. വായിക്കാം 11-ാം അധ്യായം 2 കൊരിന്ത്യർ 11:2 മുതൽ. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന്, ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹൗവായെ ഉപായത്താൽ ചതിച്ചതുപോലെ, സർപ്പം ഹൗവായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. വിശ്വാസികൾക്കാണ് പറയുന്നത്, കോരിന്തിലെ വിശ്വാസികളോട് പറയുന്നത്, വിവാഹസ്യം കഴിഞ്ഞവർക്കാണ് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അരുമ ഉണവാട്ടിയായി വിവാഹസ്യം കഴിഞ്ഞതായ ദൈവസഭയോടാണ് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ ഉണവാളനായി സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ ജീവിതത്തിൽ കർത്താവുമായിട്ട് ഉടമ്പടി ചെയ്തുകൊണ്ട് മരണത്തോളം ക്രിസ്തുവിൻ്റെ വകയും തീരുമാനിച്ചു വന്ന വിശ്വാസികളോട് പറയുന്നത്, നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോൾ സാർ ഭയപ്പെടുകയാണ്. അപ്പോൾ സാർ പറയുന്നത് എത്ര കൃത്യമായിട്ടാണ് പറയുന്നത്, ഏകാഗ്രതയും നിർമ്മലതയും വിട്ടുപോയാൽ പോയി, അലസത ലേശം ബാധിച്ചാൽ അശുവഴിയിലേക്ക് ഞാൻ തിരിഞ്ഞു പോകും. സൂക്ഷിക്കേണ്ടതാണ്, വളരെ ജാഗ്രതയോടെ ഇരിക്കേണ്ടതാണ്. ഒരു കാര്യത്തിൽ പോലും ദൈവത്തിന് പരിശുദ്ധാത്മാവ് വ്യസനിക്കുന്നതായിട്ട് ഒന്നും എൻ്റെ ജീവിതത്തിൽ വരരുതെന്നുള്ള നിർബന്ധം നോക്കി വേണം. എൻ്റെ ഒരു വാക്കിൽ പോലും, എൻ്റെ ഒരു ഭാവത്തിൽ പോലും, ഒരു ചലനത്തിൽ പോലും എൻ്റെ ദൈവം എന്നെ കാണുന്ന എൻ്റെ കർത്താവ് ദുഃഖിക്കരുത്. ഞാൻ ഏകാഗ്രതയോടെ കർത്താവിനെ സേവിക്കണം. ഏകാഗ്രതയോടെയാണ് നമുക്ക് നിൽക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ, അന്തിക്രിസ്തുവിൻ്റെ, സാത്താന്യ വ്യാപാരം ഇന്നും അധർമ്മത്തിൻ്റെ മർമ്മം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വിശ്വാസികളുടെ ഇടയിൽ. തമ്മിൽ തമ്മിലുള്ള കലഹം, വീട്ടിൽ തന്നെ കലഹം, ഭാര്യയും ഭർത്താവും തമ്മിൽ വാശി, വഴക്ക്, ഇഷ്ടക്കുറവ്, ദുശാഠ്യം, എന്തെല്ലാം ഉണ്ട്, എല്ലാം. അനേകർ ഇതിലെല്ലാം പെട്ട് ഞെരിയുകയാണ്. അവരോ അവർക്ക് അവരവരുടെ ന്യായങ്ങളുണ്ട് താനും. അതാണ് അതിൻ്റെ, ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് ന്യായീകരണങ്ങളുണ്ട്, അവകാശവാദങ്ങളുണ്ട്. അനേകം വിശ്വാസികൾ തെറ്റിപ്പോകുന്നത് ന്യായീകരണങ്ങളിലും അവകാശവാദങ്ങളിലുമാണ്. ചില ക്ലെയിംസ് ഉണ്ട് അവർക്ക്, ചില ന്യായീകരണങ്ങൾ, ന്യായം വെച്ചാൽ ചില സ്വന്തമായിട്ട് ചില ന്യായങ്ങൾ പറയാൻ ന്യായങ്ങളുണ്ട്. പക്ഷേ ഈ ന്യായങ്ങളൊന്നും ദൈവസന്നിധി വില പോവുകയില്ല, ദൈവസന്നിധിയിൽ നിന്നും യാതൊരു വിലയും കിട്ടുകയില്ല. ഇന്നും നമ്മുടെ ക്ലെയിംസ് ഉണ്ട്, നല്ല ചില അവകാശവാദങ്ങളുണ്ട്. ഞാൻ ഇത്രകാലമായി കർത്താവിനെ സേവിക്കുന്നു, ഞാൻ സമൂഹത്തിൽ ഏറ്റവും വിലപ്പെട്ട എൻ്റെ കുടുംബത്തിലെ അംഗമാണ്, എന്നെ പുരാതന യാക്കോബായ കുടുംബത്തിലെ അംഗമാണെന്നൊക്കെ പറയുന്ന ആൾ കേട്ടിട്ടില്ലേ, അങ്ങനെയൊക്കെ പറയുന്നതായ ചില ധാരണകൾ, ഇതെല്ലാം അനേകരെ അപകടത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അനേകരെ ഒരു
ഒരു പ്രത്യേകിച്ച് ഒരു കുടുംബത്തിനും മേന്മയിലും എല്ലാവരും പുരാതനം തന്നെയാണ്. പക്ഷേ എന്നാലും ചിലർ പറയും പുരാതന യാക്കോബായ കുടുംബം അല്ലെങ്കിൽ പുരാതന ഓർത്തഡോക്സ് കുടുംബം എന്നൊക്കെ പറയുന്നതൊക്കെ വളരെ താണ നിലവാരമാണ്. നമുക്ക് വിശ്വാസികൾക്ക് അങ്ങനെയൊന്നുമില്ല. വിശ്വാസികൾക്ക് പുരാതനവുമില്ല നവീനവുമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇങ്ങനെയുള്ള ചില പൊങ്ങച്ചങ്ങളിൽപ്പെട്ട് അനേകർ നട്ടതിരിയുകയാണ്. അനേകർ ശരിയായ വഴിയിലേക്ക് തിരിയുന്നില്ല. ചില പൊങ്ങച്ചങ്ങളുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ അച്ഛനുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിൽ മദ്രാസനുണ്ട്, ഞങ്ങൾ മദ്രാസൻ പലപ്പോഴും ഞങ്ങളുടെ കുടുംബത്തിൽ വരാറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതെല്ലാം ഒരുവിധം പറഞ്ഞാൽ ഒരു പൊങ്ങച്ചമാണ്. അതെല്ലാം വെറും ബോസ്റ്റിംഗ്, സ്വയം ഉയർത്തുന്ന കാര്യങ്ങളാണ്. ഏത് മദ്രാസനുണ്ടായാലും എന്താണ്, ഏത് അച്ഛനുണ്ടായാലും എന്താണ്, ആരെല്ലാം കുടുംബത്തിലുണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ ഞാൻ പുറത്താണ്. ദൈവത്തിന് സ്തോത്രം, ആർക്കും രക്ഷിക്കാൻ സാധിക്കുകയില്ല. ഞാൻ സ്വന്തമായിട്ട് വിസ്തൃതി നയിച്ചില്ലെങ്കിൽ ആരെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു പ്രയോജനമില്ല. അല്ല, മെത്രാജം വന്ന് പ്രാർത്ഥിച്ചാലും അച്ഛൻ വന്ന് പ്രാർത്ഥിച്ചാലും ആത്മാവ് ധൈര്യത്തിൽ പോവില്ല. ദൈവത്തിന് സ്തോത്രം. ആത്മാവ് ധൈര്യത്തിൽ പോകണമെങ്കിൽ ഞാൻ എന്ന് പറയുന്ന മനുഷ്യൻ മാനസാന്തരപ്പെടണം, മാനസാന്തരപ്പെടണം. അങ്ങനെ ക്രിസ്തുവിൽ ഏകാഗ്രതയോടെ നിൽക്കണം നാം ഓരോരുത്തരും. അത് അധർമ്മത്തിൻ്റെ മർമ്മം വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. എന്നാൽ അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരാൻ പോകുന്നു. അതാണ് വെളിപ്പാട് ആറാം അധ്യായത്തിൽ നിന്ന് കാണുന്നത്. നമുക്ക് വായിക്കാം ആറാം അധ്യായം ഒന്നാം വാക്യം മുതൽ. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് നാല് ജീവികളിലൊന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു, അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. ഒരു വെള്ളക്കുതിരയെ കണ്ടു. ഈ അന്തിക്രിസ്തു അല്ലെങ്കിൽ ആന്റിക്രൈസ്റ്റ് ഇത് ക്രിസ്തു വരുന്നത് ഒരു വെള്ളക്കുതിരയെ പോലെയാണ് എന്ന് പറഞ്ഞാൽ വളരെ മാന്യതയോടെയാണ് വരുന്നത്. ഏറ്റവും മാന്യതയോടെയാണ്, നല്ല സൗമ്യമായിട്ടാണ് വരുന്നത്, നല്ല സമാധാനമായിട്ടാണ് വരുന്നത്. സമാധാനത്തിൻ്റെ ഒരു ദൂതനെ പോലെയാണ് വരുന്നത്. ഏവർക്കും സമാധാനം പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. വാഗ്ദത്തം സമാധാനം തരുന്നതാണ്. വെള്ളക്കുതിര അവൻ്റെ വ്യാജത്തെ കാണിക്കുന്നു. വ്യാജം അകത്തിരിക്കുന്ന പുറത്ത് കാണിക്കാതെ വെള്ളക്കുതിരയായിട്ട്. അകത്ത് ദുഷ്ടതയാണ്, അകത്ത് തന്മയാണ്, വളരെ സൂക്ഷിക്കേണ്ടതാണ്. ഒരു വെള്ളക്കുതിരയെ കണ്ടു. വെള്ളക്കുതിര പുറപ്പെടുന്നു പറയുന്നത് സാത്താൻ അവൻ വേഷം മാറി വരികയാണ്, അഥവാ ഈ യേശുക്രിസ്തു അവൻ സമാധാന വാഹകനായിട്ട് സമാധാനത്തിന് ദൂതനായിട്ട് വരികയാണ്. വെള്ളക്കുതിര പ്രത്യേകം ഓർത്തുകൊള്ളണം. ഈ യേശുക്രിസ്തു അവൻ്റെ ഭരണം തുടങ്ങുന്ന കാലത്ത് അവൻ വെള്ളക്കുതിരയെ പോലെ തന്നെയാണ്. എന്നുവെച്ചാൽ വളരെ സമാധാനപ്രിയനാണ്, അവൻ സ്നേഹമായിട്ടാണ് കാണുന്നത്, എല്ലാവർക്കും പ്രിയങ്കരനായി മാറുന്നു, ലോകമെല്ലാം അവനെ അംഗീകരിക്കുന്നു. എന്തൊരു സമാധാന വാഹകനായ നല്ലൊരു ഭരണകർത്താവ് എന്ന് ലോകം പറയും. നല്ല ഭരണകർത്താവ്, ഇത്രയും സമാധാനത്തിന് വേണ്ടി കാമക്ഷിക്കുന്ന ഒരാളുണ്ടോ എന്ന് പോലും പലർക്കും സംശയം തോന്നുന്നു. അത്രമാത്രം സമാധാനപ്രിയനായിട്ടാണ് ഞാൻ വരുന്നത്. വെള്ളക്കുതിര പുറപ്പെട്ടു. ഒന്നുകൂടി വായിക്കാം. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് നാല് ജീവികളിലൊന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു, അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവന് ഒരു കിരീടവും ലഭിച്ചു, അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ ഒന്നാമത്തെ മുദ്ര പൊട്ടിക്കുകയാണ്. ഒന്നാമത്തെ മുദ്ര ഏഴ് മുദ്രയുള്ള പുസ്തകത്തിൻ്റെ ഒന്നാമത്തെ മുദ്ര പൊട്ടിക്കുകയാണ്. ആ ഒന്നാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ അപ്പോഴാണ് ഒരു ശബ്ദം വരിക എന്ന് നാല് ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. നാല് ജീവികൾ ദൈവിക സിംഹാസനത്തിൻ്റെ മുമ്പിലുള്ള ആ നാല് ജീവികൾ അത് പറയുകയാണ്, വരിക എന്ന് വിളിച്ച് പറയുന്നു. അപ്പോൾ അങ്ങനെ ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ വെള്ളക്കുതിരയെ കണ്ടു, അതിന്മേലിരിക്കുന്നവൻ്റെ കയ്യിൽ ഒരു വില്ലുണ്ട്, അവന് ഒരു കിരീടവും ലഭിച്ചു. അവൻ്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് വില്ല് ഉണ്ടെങ്കിലും അമ്പില്ല, അസ്ത്രം ഉണ്ടെങ്കിലേ വില്ലുകൊണ്ട് പ്രയോജനമുള്ളൂ. വില്ലുണ്ട്, പക്ഷേ അതിന് അമ്പില്ല. വെള്ളക്കുതിര സമാധാനത്തെ കാണിക്കുന്നു, പുറമേ സമാധാനം അണിയുന്നു, പക്ഷേ വില്ലുണ്ട്, അതിനമ്പില്ല എന്ന് പറഞ്ഞാൽ സമാധാന നിയമത്തിൻ്റെ വാക്കേ ഉള്ളൂ. സമാധാനം സമാധാനം എന്ന് പറയുന്ന വാക്കേ ഉള്ളൂ. അത് കേട്ട ആളുകൾ അതിൽ വീണുപോകുന്നു, ആ ചതിയിൽ കുടുങ്ങിപ്പോകുന്നു. സമാധാനത്തെ കുറിച്ചാണ് പറയുന്നത്. ആന്റി ക്രൈസ്റ്റ് വരുമ്പോൾ ആദ്യത്തെ മൂന്നര കൊല്ലം സമാധാനത്തിൻ്റെ ദൂതനെ പോലെയാണ് നിൽക്കുന്നത്. സമാധാനം, എല്ലാവർക്കും സമാധാനം പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്ന് ഓർക്കുക, തന്ത്രപരമായിട്ട് സമൂഹത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും നാം നിൽക്കുന്നതായ സമൂഹത്തിൽ, ഇന്ന സഭയിൽ നിന്നല്ല, നാം നിൽക്കുന്ന സമൂഹത്തിൽ ഇന്ന് സമാധാനം സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് വരും. വളരെ മര്യാദയായിട്ട് പെരുമാറും, വളരെ മാന്യമായിട്ട് സംസാരിക്കും, വളരെ വിനയത്തോടെ സംസാരിക്കും, ആരെയും വശീകരിക്കുന്ന രീതിയിൽ സംസാരിക്കും. പക്ഷേ അകത്ത് കൊടിയ ചതിയാണ് ഇരിക്കുന്നത്. വളരെ മാന്യതയോടെ സംസാരിക്കും, വളരെ യോഗ്യമായി സംസാരിക്കും. ചില ഭരണകർത്താക്കൾ അങ്ങനെയാണല്ലോ, വളരെ പുറമെ പറയുമ്പോൾ നല്ല മാന്യത, വളരെ സൗമ്യത, വളരെ സ്നേഹം. എന്തൊരു സ്നേഹം പറയുന്ന വാക്കുകൾ, പഞ്ചാര വാക്കുകൾ. ഒരിക്കലും ഈ കാപട്യമായ സംസാരങ്ങൾ ഒരിക്കലും പാടില്ല. നമ്മൾ ക്രിസ്ത്യാനികൾക്ക് വിശ്വാസികൾക്ക് പാടില്ലത് ഉള്ളതുപോലെ ആരെയും പ്രീതിപ്പെടുത്തുന്നതുപോലെ സംസാരിക്കരുത്.
ഉള്ളിലുള്ളതേ പറയാ. ഉള്ളിൽ ഒരുപക്ഷെ നമുക്ക് നേരം സംബന്ധിച്ചുകൊണ്ടാണെങ്കിലും പുറമേ പഞ്ചാരച്ചിരിയിരിക്കുന്നത് അതും ദൈവമക്കൾക്ക് ചേർന്നതല്ല. ഉള്ളിലുള്ളത് പുറത്ത് കാണിക്കണം, അല്ലെങ്കിൽ നാം അത് മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും സത്യത്തിൽ മറയുകയില്ല. സമാധാനത്തിൻ്റെ പേരും പറഞ്ഞു വരുന്നതായി ഈ ഭരണകർത്താവ്, അവൻ സമാധാനവാഹകനാണെന്ന് വിചാരിച്ച് ആളുകൾ അവൻ്റെ വലയിൽ കുടുങ്ങിപ്പോകും. ഇപ്പോൾ ഓർത്തുകൊള്ളണം, നല്ല പഞ്ചാര വാക്കുകൾ പറഞ്ഞ്, വളരെ ഹിതകരമായ വാക്കുകൾ പറഞ്ഞ് അടുക്കൽ വന്ന് നമ്മളെ കെണിയിലാക്കുന്നവരുണ്ട്, നമ്മളെ നശിപ്പിക്കുന്നവരുണ്ട്, നമ്മുടെ അപകടത്തിലാക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ നാം വളരെ സൂക്ഷിച്ച് ഇരുന്നില്ലെങ്കിൽ നാം അവസാനം കെണിയിൽ പെട്ടുപോകും. കെണിയാണത്. അവന് ഒരു കിരീടവും ലഭിച്ചു. അവൻ ഭരണകർത്താവാണ്, അവന് ഒരു കിരീടം ലഭിച്ചു. ഇന്നത്തെ സമൂഹത്തിൽ അവൻ്റെ പ്രവർത്തനം ഒരു രാജാവിനെ പോലെ, കിരീടധാരിയെ പോലെ, എല്ലാം അടക്കി വാഴുന്നവൻ എന്ന പോലെ ആയിരിക്കും അവൻ പ്രവർത്തനം തുടങ്ങുന്നത്. യേശുക്രിസ്തുവിൻ്റെ പ്രവർത്തനം വരുമ്പോൾ അവനൊരു വലിയ ഭരണകർത്താവായിട്ടായിരിക്കും വരുന്നത്. ഭരണകർത്താവ്, ഞാൻ ഓർക്കുന്നു, ഒരു സമയത്ത് ഹിറ്റ്ലർ ഭരണം തുടങ്ങിയപ്പോൾ, ജർമ്മനിയിലെ ഹിറ്റ്ലർ നാസികളുടെ ഭരണം തുടങ്ങിയപ്പോൾ ഹിറ്റ്ലർ ആയിരിക്കുമോ യേശുക്രിസ്തു എന്നത് വിശ്വാസികൾ ചില ചിന്തിച്ചു. ഹിറ്റ്ലറുടെ കാലം കഴിഞ്ഞു. പിന്നീട് വന്ന ഒരു വലിയൊരു ഏറ്റവും ക്രൂരമായി പ്രവർത്തിച്ച ഒരു ഭരണകർത്താവാണ് സദ്ദാം ഹുസൈൻ, ഇറാഖിലെ സദ്ദാം ഹുസൈൻ. സദ്ദാം ഹുസൈൻ്റെ കാലം വന്നപ്പോൾ അന്നും വിശ്വാസി വിചാരിച്ചു സദ്ദാം ഹുസൈൻ ആയിരിക്കുമോ യേശുക്രിസ്തു എന്ന്, അങ്ങനെയൊക്കെ ചിന്തിച്ചു പോയി. എന്നാൽ ഇത് ഒരാരുമല്ലായിരുന്നു. ഇനിയും വരാൻ പോകുന്നു, ഇങ്ങനെ നമുക്കറിയാൻ പാടില്ല ഏതെല്ലാം കാര്യങ്ങളാണ് വരാൻ പോകുന്നത്. യേശുക്രിസ്തുവിൻ്റെ ആ അവൻ്റെ പ്രപഞ്ചം, അവൻ്റെ പ്രവർത്തന പരിധി എത്രയോ വിശാലമായ വഴിയാണ്. അവൻ വളരെ തന്ത്രപൂർവ്വമാണ് വരുന്നത്, തന്ത്രപൂർവ്വം വരുന്നു. നാം ഇതിൽ നിന്നിപ്പോൾ മനസ്സിലാക്കേണ്ടത്, ആ യേശുക്രിസ്തു വരുന്നതിനെക്കുറിച്ച് പറയുന്നതിനേക്കാളും പ്രധാനമായിട്ട് നമുക്ക് ഓർക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ സാത്താന് എവിടെയെങ്കിലും അവകാശമുണ്ടോ എന്ന് നാം നോക്കണം. ഏതെങ്കിലും കാര്യത്തിൽ, എൻ്റെ കുടുംബജീവിതത്തിൽ, ഞാനും ഭാര്യയും തമ്മിൽ, ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ, ഞങ്ങളുടെ സംസാരത്തിൽ, ഞങ്ങളുടെ പെരുമാറ്റത്തിൽ എവിടെയെങ്കിലും ശത്രു കൈ വരുന്നുണ്ടോ? ഏതെങ്കിലും കാര്യത്തിൽ ഞാൻ ദുശാഠ്യം കാണിക്കുന്നുണ്ടോ? എവിടെയെങ്കിലും എനിക്ക് വാശി പിടിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഒരു കാര്യത്തിലും ദൈവമക്കൾക്ക് വാശി പാടില്ല. ഒരു കാര്യത്തിലും നമുക്ക് ആളുകൾ നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നു ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ വളരെ വിനയത്തോടെ നിൽക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ ആത്മീയം നഷ്ടപ്പെട്ടു പോകും, നമ്മുടെ കിരീടം നഷ്ടപ്പെട്ടു പോകും, നമ്മുടെ സ്വർഗീയമായ രാജാധിരാജ് നമുക്ക് തരാൻ പോകുന്ന നീതിയുടെ കിരീടം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. എപ്പോഴും വിനയമുള്ളവരായിരിക്കണം, താഴ്മയുള്ളവരായിരിക്കണം. അനേകം കുടുംബങ്ങളിൽ ഭിന്നത വരുന്നത് വിനയമില്ലായ്മ കൊണ്ടാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ അകർച്ച വരുന്നത് വിനയമില്ലായ്മ കൊണ്ടാണ്. വിനയം പഠിച്ചിട്ടില്ല. പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും വിനയം പഠിച്ചേ പറ്റൂ. സൗമ്യതയുള്ളവരായിരിക്കണം, താഴ്മയുള്ളവരായിരിക്കണം. എപ്പോഴും ഒരു താഴ്മ, ഭർത്താവിന് ഇനയപ്പെടുന്നതായ പ്രകൃതം. ഞാൻ കൂടെ പറയാറുള്ള കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, പുരുഷൻ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം, ഭർത്താവ് ഭാര്യയെ കരുതണം, ഭർത്താവ് ഭാര്യയെ ബഹുമാനിക്കണം. വചനമാണത്, വചനം. ദൈവത്തിൻ്റെ വചനത്തിൽ മാറ്റം വരാൻ പാടില്ല. നിങ്ങൾ ഭർത്താക്കന്മാരായിട്ടുള്ളവർ നിങ്ങൾ ചിന്തിക്കണം, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം, നിഷ്കളങ്കമായി സ്നേഹിക്കണം, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം, ഭർത്താവ് ഭാര്യയെ കരുതണം, ഭർത്താവ് ഭാര്യയെ ബഹുമാനിക്കണം. പലപ്പോഴും കരുതുന്നുണ്ട്, അല്ല സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ ബഹുമാനിക്കുന്നില്ല. തന്നെക്കാൾ ഇപ്പം ഒരുപടി താഴെയായിട്ട് ഭാര്യയെ കാണുന്നു. തെറ്റാണത്. അതുപോലെ തന്നെ ഭാര്യ എന്ത് ചെയ്യണം? ഭാര്യമാർ അവർ എപ്പോഴും ഭർത്താവിനെ അനുസരിക്കുന്നവരായിരിക്കണം. അനുസരണം, ഇല്ലെങ്കിൽ ആ കുടുംബം മുടിയും. അനുസരണമുള്ളവരായിരിക്കണം. ഭാര്യ ഭർത്താവിന് കീഴ്പ്പെടണം. അനേക കുടുംബങ്ങളിൽ വരുന്ന പലതരത്തിലുള്ളതായ പ്രതിസന്ധികൾക്ക് കാരണം ഭർത്താവിന് കീഴ്പ്പെടാൻ ഭാര്യയ്ക്ക് മനസ്സില്ല, കീഴ്പ്പെടുകയില്ല. അവൾക്ക് അവളുടെ ഒരു ഈഗോയുണ്ട്, അവളുടെ ഒരു സ്വയമുണ്ട്, അവളുടെ ഒരു അഹങ്കാരമുണ്ട്. ഭർത്താവിന് കീഴ്പ്പെടുന്നില്ല, അതുകൊണ്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു. അവിടെ എല്ലാം ഈ അധർമ്മത്തിൻ്റെ മർമ്മം വ്യാപരിക്കുന്നത്, അവിടെ എന്തൊക്കെയാണ് ഇവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാര്യ ഭർത്താവിനെ കീഴ്പ്പെടണം, ഭാര്യ ഭർത്താവിനെ അനുസരിക്കണം, പോരാ. ഭാര്യ ഭർത്താവിനെ ഭയപ്പെടണം. വേദവസ്ഥം പറയുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ആ വാക്യങ്ങൾ ഇപ്പോൾ ഞാനെടുത്ത് വായിക്കുന്നില്ലേ ഉള്ളൂ. വേദവസ്ഥം പറയുന്നത് വ്യക്തമായിട്ടാണ്, മാറ്റമില്ലാത്ത വചനം പറയുകയാണ്. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം, ഭർത്താവ് ഭാര്യയെ കരുതണം, ഭർത്താവ് ഭാര്യയെ ബഹുമാനിക്കണം, ഭാര്യ ഭർത്താവിനെ അനുസരിക്കണം, ഭാര്യ ഭർത്താവിനെ കീഴ്പ്പെടണം, ഭാര്യ ഭർത്താവിനെ ഭയപ്പെടണം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇതൊന്നുമില്ല. ഭർത്താവിനെ വേണമെങ്കിൽ പുച്ഛിക്കാൻ ഭാര്യയ്ക്ക് പേടിയില്ല, ഭർത്താവിനെ പരിഹസിക്കാൻ ഭാര്യയ്ക്ക് പേടിയില്ല, ഭർത്താവിനെ എന്തെങ്കിലും കളിയാക്കി പറഞ്ഞ് അദ്ദേഹത്തെ മറ്റുള്ളവർ മുമ്പിൽ ചെറുതാക്കാൻ ഭാര്യയ്ക്ക് പേടിയില്ല. അങ്ങനെയുള്ള കുടുംബങ്ങൾ മുടിഞ്ഞു പോകും, അപകടത്തിലായി പോകും, അപകടത്തിൽ നാശത്തിലേക്ക് പോകും. വിനയപ്പെടാൻ പഠിക്കുക. ആർക്കും വേണം വിനയം, ഭാര്യയ്ക്കല്ലേ ഭർത്താവിൻ്റെ എല്ലാവരും വിനയപ്പെടാൻ സാധിക്കണം. വിനയമെന്നില്ല, അതുകൊണ്ട് കുടുംബങ്ങൾ നശിക്കുന്നു, അനേകം കുടുംബങ്ങൾ തകരുന്നു. കാരണം എന്താണ്? ഈ സ്വഭാവത്തിൽ കൂടി പിശാച് കയറി വരികയാണ്. വിനയമില്ലായ്മയിൽ കൂടി, അഹന്തയിൽ കൂടി, അഹംഭാവത്തിൽ കൂടി. ചിലർ ഒരുപക്ഷേ ഭാര്യയ്ക്കും ജോലിയുണ്ട്, ഭർത്താവിനും ജോലിയുണ്ട്, എനിക്കും ജോലിയുണ്ടല്ലോ എന്നുള്ള അഹങ്കാരത്തോടെ ഭാര്യ ഭർത്താവിനെ പുച്ഛിക്കുന്നു.
തെറ്റാണത്. എനിക്കും ജോലിയുണ്ടല്ലോ, എനിക്കും നിങ്ങളെക്കാൾ കൂടുതൽ ശമ്പളമുണ്ടല്ലോ, നിങ്ങളെക്കാൾ കൂടുതൽ എനിക്ക് നല്ല പദവിയുണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കുന്ന ഭാര്യമാരുണ്ട്. തെറ്റായ പ്രവണതയാണ്. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിൽ കൂടെ അവരുടെ കുടുംബജീവിതം തകരുകയാണ്. കുടുംബജീവിതം തകർക്കുന്ന പിശാചിൻ്റെ കണിയാണ്. പിശാച് ആദ്യം ചെയ്യുന്ന പണി കുടുംബജീവിതം തകർക്കുക എന്നുള്ളതാണ്. നമ്മുടെ കുടുംബങ്ങൾ സ്നേഹത്തിൻ്റെ നികേതനങ്ങളാകേണ്ടതാണ്. സ്നേഹം, പരസ്പര സ്നേഹം, ഒരു ഹൃദയം മറ്റെല്ലാറ്റിനേക്കാൾ കൂടുതൽ. സ്വർഗത്തിലെ ദൈവം അതവൻ ഇണയത്തെ ഇടുന്ന സമയത്ത് പറഞ്ഞു, പുരുഷൻ അപ്പനെയും അമ്മയെയും ഇട്ട് ഭാര്യയോട് പറ്റിച്ചേരുമെന്ന്. അനേക കുടുംബങ്ങളിൽ വരുന്ന കുഴപ്പം, മകൻ ഭാര്യയോട് ചേർന്ന് സന്തോഷമായി കഴിയുന്നത് ചില അമ്മമാർക്ക് ഇഷ്ടമല്ല, ചില അപ്പന്മാർക്ക് ഇഷ്ടമല്ല. തെറ്റാണത്. അതുപോലെ തന്നെ മറിച്ച് മകള് ഭർത്താവിനോട് ചേർന്ന് സന്തോഷമായി ജീവിക്കുന്ന, ഐക്യമായിട്ട് ജീവിക്കുന്നത് അത് ചില മാതാപിതാക്കൾക്ക് ഇഷ്ടമല്ല. അവർ, എൻ്റെ മോള് അവള് നല്ല ജോലിയുള്ളവളല്ലേ, നല്ല പഠിത്തമുള്ളവളല്ലേ, അവളങ്ങനെ കേൾപ്പണം പാടില്ല എന്ന് വിചാരിക്കുന്ന അമ്മോ അമ്മയോ അപ്പനൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളിടത്തെല്ലാം ജീവിതം തകരാറിലാകുകയാണ്. ആരാജ് മുതലെടുക്കുന്നത്? സാത്താൻ മുതലെടുക്കുന്നു, പിശാച് മുതലെടുക്കുന്നു. സൂക്ഷിക്കേണ്ടതാണ്. ഇതെല്ലാം നമ്മൾ ദൈവമക്കൾ പ്രത്യേകം കരുതേണ്ടതാണ്. എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഏറ്റവും മാതൃകയായി ജീവിക്കണം. പിശാചിന് ഇടം കൊടുക്കരുത്. ദൈവത്തിന് സ്തോത്രം. സാത്താന് ഇടം കൊടുക്കരുത്. നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായും ഏറ്റവും വിശുദ്ധമായ ജീവിതമായിരിക്കണം. ഏറ്റവും വിശുദ്ധം, ഏറ്റവും വിനയം, ഏറ്റവും സൗമ്യത, ഏറ്റവും എളിമ, അതകത്താണ് വരേണ്ടത്. പുറമേ കാണിക്കുന്ന ഭംഗിവാക്കല്ല, പുറമേ കാണിക്കുന്ന അഭിനയമല്ല. ആ എളിമ ഹൃദയത്തിൽ വരണം. അകത്ത് ഒരു എളിമ വരണം. അകത്ത് ഒരു എളിമ. എപ്പോഴും മറ്റുള്ളവരെക്കാൾ ഞാൻ താണമെന്നുള്ളൊരു ചിന്ത നോക്കി വരണം. ആരുടെയും മീതെ ഞാൻ ഉയർന്നു തോന്നരുത്, ഒരിക്കലും തോന്നരുത്. ഞാൻ ഏറ്റവും എളിമയുള്ളവൻ, ഞാൻ ഏറ്റവും താഴ്മയുള്ളതെന്നുള്ളതായി ചിന്ത നോക്കി വരണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുടുംബജീവിതം ഐശ്വര്യമായി തീരും, സമൂഹ ജീവിതം ഐശ്വര്യമായി തീരും, നമ്മുടെ സാമൂഹിക രംഗങ്ങളിലെല്ലാം നാം പ്രയോജനകരമായി തീരും. വിനയം നമ്മുടെ ആഭരണമായിരിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ജീവനുള്ള ദൈവമേ, മനോഹരമായി സമയം തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും തുടരണമേ കർത്താവേ. തീരുമാനത്തോടമേ എത്രക്കരം വെക്കണമേ കർത്താവേ. ഇന്ന് വാസ്തവമായി തീരുമാനത്തോടമേൽ മുദ്രജാഗ്രതി അയക്കണമേ. എല്ലാവരും അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ രക്ഷാകരമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുറയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർ വിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു എല്ലാ ദിവസവും രാവിലെ 5:30, ഉച്ചയ്ക്ക് 1:30, രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823 11, ഫോൺ 9142 3030 3096.